കേന്ദ്ര അവഗണനയിൽ ദുരിതം പേറുന്ന മലയാളികൾ ഇന്ന് നാടിനു വേണ്ടി കൈകോർക്കുകയാണ്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ മുതൽ തിരുവനന്തപുരത്ത് രാജ്ഭവൻ വരെയാണ് DYFI നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധ ചങ്ങല തീർക്കുക. ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യമുയർത്തിയാണ് സമരം. റെയിൽവേ യാത്രാ ദുരിതം, കേന്ദ്രത്തിന്റെ നിയമന നിരോധനം, സംസ്ഥാനത്തിനെതിരെയുള്ള സാമ്പത്തിക ഉപരോധം എന്നിവയിൽ പ്രതിഷേധിച്ചാണ് മനുഷ്യചങ്ങല തീർക്കുന്നത്. 10 ലക്ഷത്തിലധികം യുവജനങ്ങൾ അണിനിരക്കുന്ന ചങ്ങലയിൽ കർഷകരും തൊഴിലാളികളും വിദ്യാർത്ഥികളും അധ്യാപകരും തുടങ്ങി സമൂഹത്തിന്റെ ഒരു വിഭാഗം ഇന്ന് അണിനിരക്കും. വൈകിട്ട് 4:00 ട്രയൽ ചങ്ങല തീർത്ത ശേഷം 5:00 മനുഷ്യചങ്ങല തീർത്ത് പ്രതിജ്ഞയെടുക്കും. തുടർന്ന് പ്രധാന കേന്ദ്രങ്ങളിൽ പൊതുസമ്മേളനവും സംഘടിപ്പിക്കും. അഖിലേന്ത്യാ പ്രസിഡന്റ് AA റഹീം കാസർഗോട്ട് ആദ്യ കണ്ണിയാകും. DYFIയുടെ ആദ്യ പ്രസിഡന്റ് EP ജയരാജൻ രാജ്ഭവന് മുന്നിൽ അവസാന കണ്ണിയാകും. രാജ്ഭവന് മുന്നിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കാസർഗോട്ട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് PK ശ്രീമതിയും ഉദ്ഘാടനം ചെയ്യും. അഖിലേന്ത്യാ സംസ്ഥാന നേതാക്കൾ വിവിധ കേന്ദ്രങ്ങളിൽ പങ്കെടുക്കും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് രാജ്ഭവൻ വരെയുള്ള 651 കിലോമീറ്റർ ദൂരത്തിൽ ഇന്ന് കേരളം കൈകോർത്ത് ചങ്ങല തീർക്കുമ്പോൾ മുഴങ്ങുക കേന്ദ്ര അവഗണനയ്ക്കെതിരായ കേരളത്തിന്റെ ഐക്യനാദം ആയിരിക്കും. ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യമുയർത്തിയാണ് DYFI നേതൃത്വത്തിൽ മനുഷ്യചങ്ങല സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് നിന്ന് വലിയ വരുമാനമുണ്ടായിട്ടും യാത്രക്കാർ അർഹിക്കുന്ന ഒരു നവീകരണവും റെയിൽവേ ഉണ്ടാക്കുന്നില്ല. യാത്രാ പ്രശ്നം അതിരൂക്ഷമാണ്. സിൽവർ ലൈൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ രാഷ്ട്രീയ താൽപര്യം മുൻനിർത്തി മുടക്കുകയാണ്. കടുത്ത നിയമന നിരോധനമാണ് രാജ്യത്ത് നടക്കുന്നത്. കരസേനയിൽ 1 വർഷമായി ഒരാൾക്കു പോലും നിയമനം കിട്ടിയിട്ടില്ല. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ ലക്ഷക്കണക്കിന് ഒഴിവുകൾ നിലനിർത്തി തസ്തികകൾ ഇല്ലാതാക്കുന്നു. കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട അർഹമായ തുക നൽകാതെയും വായ്പാ പരിധി വെട്ടിക്കുറച്ചും സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നു. യുവതയുടെ തൊഴിലും സംസ്ഥാനത്തിന്റെ ഭാവിയും തകർക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെയാണ് DYFI മനുഷ്യചങ്ങല ഏറ്റെടുക്കുന്നത്. സംസ്ഥാനത്തെ 29,630 യൂണിറ്റുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. സമരത്തിന്റെ മുദ്രാവാക്യങ്ങൾ ഉയർത്തി വലിയ പ്രചാരണമാണ് DYFI പ്രവർത്തകർ സംഘടിപ്പിക്കുന്നത്. പോസ്റ്ററുകളും ബോർഡറുകളും ബാനറുകളും എല്ലാം തെരുവുകളിൽ നിറഞ്ഞു. മുദ്രാവാക്യങ്ങൾ ജനമനസ്സുകളിൽ എത്തിക്കാൻ സമൂഹ മാധ്യമ ഇടങ്ങളും സജീവമായിട്ടുണ്ട്. ചെറു വീഡിയോകളും റീൽസും കാർഡുകളും എല്ലാം സമൂഹ മാധ്യമങ്ങളിൽ നിറ സാന്നിധ്യമാണ്. ഫ്ലാഷ് മോബും വിദ്യാർത്ഥി ശൃംഖലയും എല്ലാം തീർത്ത് മനുഷ്യചങ്ങലയെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞു.